നമസ്കാരം. ഭാരതത്തെ വികസന കുതിപ്പിലെത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വമ്പൻ പദ്ധതി കൂടി രാജ്യത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി. സുൽത്താൻപൂർ ജില്ലയിൽ കർവാൾഗേരിയിൽ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 340.8 കിലോമീറ്റർ നീളമുള്ള ആറുവരി പാതയാണിത്. ഉച്ചയ്ക്ക് 1:30 ഉദ്ഘാടന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം എക്സ്പ്രസ് വേയിൽ നിർമ്മിച്ച എയർ സ്ട്രിപ്പിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്തും. അടിയന്തരഘട്ടങ്ങളിൽ IAF യുദ്ധവിമാനങ്ങൾ ഇറങ്ങുന്നതിനും പറന്നുയരുന്നതിനുമായിട്ടാണ് ഈ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 32 കിലോമീറ്റർ നീളമാണ് ഈ എയർ സ്ട്രിപ്പിനുള്ളത്. Sukhoi-30, Mirage 2000, റഫേൽ, AN-32 എന്നീ യുദ്ധവിമാനങ്ങൾ വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷം പ്രദേശത്ത് നടക്കുന്ന ഒരു റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ലക്നൌവിനെ കിഴക്കൻ UPയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ എക്സ്പ്രസ് വേ. ബരബംഗി, അമേഠി, സുൽത്താൻപൂർ, അയോധ്യ, അംബേദ്കർ നഗർ, അസംഗഡ്, മൗ, ഗാന്ധിപൂർ ജില്ലകളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത്. ഈ ജില്ലകളിലെ സാമ്പത്തിക വികസനത്തിനും എക്സ്പ്രസ് വേ ഏറെ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ലക്നൌവിലെ ചൗത്സറി ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്ന പാത UP-ബീഹാർ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഹൈദരിയ ഗ്രാമത്തിലാണ് അവസാനിക്കുന്നത്. 22,500 കോടി രൂപയാണ് എക്സ്പ്രസ് വേയുടെ മൊത്തം ചിലവ്. UPയുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് ഇത് ഒന്നിലധികം നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. 341 കിലോമീറ്റർ ദൈർഘ്യമുള്ള എക്സ്പ്രസ് വേ ലക്നൗ മുതൽ ബീഹാറിലെ ബക്സർ വരെയുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറായി കുറയ്ക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനം ഇറക്കാനുള്ള ഹൈവേയുടെ കഴിവ് തെളിയിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ പ്രധാനമന്ത്രി എക്സ്പ്രസ് വേയിൽ ലാൻഡ് ചെയ്യുന്നതാണ് ഉദ്ഘാടനം. സംസ്ഥാന തലസ്ഥാനമായ ലക്നൌവിനെ മൗ, അസംഗഡ്, ബരാബംഗി ഉൾപ്പെടെയുള്ള കിഴക്കൻ ജില്ലകളുമായി പ്രധാന നഗരങ്ങളായ പ്രയാഗ്രാജ്, വാരണാസി എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ അതിവേഗ പാത. ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മോദിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും മുന്നിൽ എയർ സ്ട്രിപ്പ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഒന്നിലധികം ലാൻഡിങ്ങുകളും ടേക്ക് ഓഫുകളും സഹിതം 45 മിനിറ്റ് എയർ ഷോ IAF നടത്തും. ടച്ച് ആൻഡ് ഗോ ഓപ്പറേഷന് കീഴിൽ യുദ്ധവിമാനം എക്സ്പ്രസ് വേയിൽ സ്പർശിച്ച ശേഷം പറന്നുയരും. സുഖോയ്, മിറാഷ്, റഫാൽ, AN-32 തുടങ്ങിയ വിമാനങ്ങളാണ് എയർ ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതുതായി നിർമ്മിച്ച എക്സ്പ്രസ് വേയിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടതെല്ലാം ഇതൊക്കെയാണ്. 341 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ലക്നൗ സുൽത്താൻപൂർ ഹൈവേയിലെ ചന്ദ്സാരായ് ഗ്രാമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ബാരാബംഗി, അമേഠി, സുൽത്താൻപൂർ, ഫൈസാബാദ്, അംബേദ്കർ നഗർ, അസംഗഡ്, മൗ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി ഗാന്ധിപൂർ ജില്ലയിലെ ഹൽദാരിയ ഗ്രാമങ്ങളിൽ അവസാനിക്കും. 2018 ജൂലൈയിൽ അസംഗഡിൽ പ്രധാനമന്ത്രി മോദി പദ്ധതിക്ക് തറക്കല്ലിട്ടു. 22,500 കോടി രൂപ ചെലവിലാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ നിർമ്മിച്ചിരിക്കുന്നത്. ആറുവരി എക്സ്പ്രസ് വേ 8 വരിയായി വികസിപ്പിക്കും. ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കഴിഞ്ഞാൽ ലക്നൌവിൽ നിന്ന് ഗാന്ധിപൂരിലേക്കുള്ള യാത്രാസമയം 6 മണിക്കൂറിൽ നിന്ന് 3.5 മണിക്കൂറായി കുറയും. എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ദീർഘദൂര യാത്രയ്ക്ക് ആവശ്യമായ പെട്രോൾ പമ്പുകളോ മറ്റ് സൗകര്യങ്ങളോ ഇതുവരെ ഇതിലില്ല. ഭക്ഷണശാലകളില്ലാത്തതിനാൽ റോഡിലിറങ്ങുന്ന ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും സഹിതം വാഹനത്തിൽ ഫുൾ ടാങ്ക് ഇന്ധനവും ഉണ്ടായിരിക്കണം. എക്സ്പ്രസ് വേയിൽ ഓരോ 100 കിലോമീറ്ററിലും 2 വിശ്രമകേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പെട്രോൾ പമ്പ്, മോട്ടോർ ഗ്യാരേജ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകും. സുൽത്താൻപൂർ ജില്ലയിലെ കുടഫറിൽ എക്സ്പ്രസ് വേക്ക് 3 കിലോമീറ്റർ നീളമുള്ള റൺവേ ഉണ്ടാകും. അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇറക്കാനും പറന്നുയരാനും ഈ റൺവേ നിർദ്ദേശിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് വേയിൽ 18 മേൽപ്പാലങ്ങൾ, 7 റെയിൽവേ മേൽപ്പാലങ്ങൾ, 7 നീളമുള്ള പാലങ്ങൾ, 104 ചെറിയ പാലങ്ങൾ, 13 ഇന്റർചേഞ്ചുകൾ, 271 അടിപ്പാതകൾ എന്നിവ ഹൈവേയിലുണ്ട്. ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ലക്നൗ, ബരാബംഗി, അമേത്തി, അയോധ്യ, സുൽത്താൻപൂർ, അംബേദ്കർ നഗർ, അസംഗഡ്, മൗ, ഗാന്ധിപൂർ എന്നീ ജില്ലകൾ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്നതിനാൽ പുതിയ എക്സ്പ്രസ് വേയുടെ സാമ്പത്തിക നേട്ടം ലഭിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.